റവ വെച്ച് ഇന്ന് ഞാൻ റവ വെച്ചിട്ടൊരു നെയ്യപ്പോണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ എടുത്തേക്കുന്ന റവ ഒരു കപ്പ്. നിങ്ങൾ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ റവ എടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കപ്പ് വെള്ളം പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കണേ. ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാണ്. ഇത്രയും തന്നെ മതി. ഇതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാനുണ്ട്. 10 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ പച്ചവെള്ളത്തിൽ കുതിർത്തിയത് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ 10 അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട് അരക്കാനായിട്ട്. 4 ഏലക്ക ചതച്ചത്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാനുണ്ട്. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഒരു നുള്ള് സോഡാപ്പൊടി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ. ഒന്ന് ആദ്യം അടിച്ചെടുത്തിട്ടാണ് നമ്മളിനി വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കുന്നത് ഈ കനത്തിലാണ് കേട്ടോ. ഞാൻ 1.5 ടേബിൾ സ്പൂൺ പച്ചവെള്ളം തന്നെ ചേർക്കുക. ചൂടുവെള്ളം ഒഴിക്കരുത്. ഒന്നും കൂടി അരച്ചെടുക്കട്ടെ. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ. ഞാൻ മിക്സി അടിക്കുന്നിടത്ത് ഞാനും വന്നിരിക്കണം കേട്ടോ. അപ്പം ഞാൻ റവയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കനത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇതിന് ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മൾ ചുച്ച് തുടങ്ങുന്നത്. അതിനിടയിൽ നമുക്കിപ്പോൾ കുറച്ച് ജീരകവും എള്ളൊക്കെ ഇട്ട് വെച്ചേക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് എള്ള്. ഞാൻ 1.5 ടീസ്പൂൺ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. എള്ളൊക്കെ ഇച്ചിരി അധികം എടുക്കുക. എള്ളൊക്കെ നല്ലതല്ലേ. 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറുജീരകം, നല്ല ജീരകമൊക്കെ ആണ്ട്. ഇതിപ്പോൾ ഇത് രണ്ടുകൂടെ ഇരിക്കട്ടെ. ഇട്ടിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിപ്പൊക്കെ അരച്ചിട്ട് വേണോട്ട് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ആവശ്യത്തിന് ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാണ്. ഇത് വെച്ചതിന് ശേഷം കണ്ട കട്ടിയാണ് നമ്മൾ ചുട്ടു കൊടുക്കുന്നത്. ഞാനും കൂടി വന്നേക്കുന്നത്. അതെ 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 പിന്നെ ഞാനൊരു നമ്മൾ ഉണ്ടാക്കണ എല്ലാ കാര്യങ്ങളും കാണണം കേട്ടോ. ഞാൻ അരച്ചു വെച്ചതിന് ശേഷം വീണ്ടും 1/2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ടിക്കാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ കട്ടിയുടെ പരുവത്തിന് നിങ്ങൾ വെള്ളം ചേർക്കാം. ഇതിൽ നമ്മൾ മൈദപ്പൊടി ഒന്നും ചേർക്കൂല കേട്ടോ. കണ്ടോ കട്ടി കണ്ടോ, ഇതാണ് കട്ടി. ഇനി ഞാൻ ചുട്ടു തുടങ്ങാണ്. ഞാൻ ആദ്യത്തെ ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഒഴിച്ച് തന്നെ ഉടനെ തന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം. ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് മറച്ചിടാം കേട്ടോ. ഇനിയും തിരിച്ചും മറച്ചൊക്കെ ഇടുന്നുണ്ട്. നെയ്യപ്പത്തിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ട് എടുക്കാം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റവയും കൊണ്ടുള്ളൊരു നെയ്യപ്പമാണ് ഇവിടെ. അതേ റവ നെയ്യപ്പം ഇവിടെ ഇത് റെഡി ആയിട്ടോ. ഇനി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ആ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൈദയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് പൊടി എടുത്തിട്ട് 5 എണ്ണോട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമ്മൾ തുറന്നു നോക്കാം. അതിപ്പോഴത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ നെയ്യപ്പം ഉണ്ടാകും. മൈദയൊന്നും കൂട്ടണ്ട. 1.5 മണിക്കൂറിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.